ശ്വാസതടസ്സം മൂലം അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന ക്രിസ്റ്റഫർ എന്ന കുട്ടി രക്ഷപ്പെട്ടത് മറിയം ത്രേസ്യയുടെ ഇടപെടൽ മൂലമാണെന്ന് തൃശൂർ അമല ആശുപത്രിയിലെ ഡോക്ടർ വി കെ ശ്രീനിവാസൻ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. മറിയം ത്രേസ്യയുടെ തിരുശേഷിപ്പ് കുഞ്ഞിൻ്റെ കിടക്കയിൽ വെച്ച് കുട്ടിയുടെ മാതാവ് പ്രാർത്ഥിച്ചത്രേ. പിറ്റേന്ന് താൻ വന്നപ്പോൾ കുഞ്ഞിൻ്റെ ശ്വാസഗതി സാധാരണ നിലയായി കണ്ടെന്ന് ഡോക്ടർ ശ്രീനിവാസൻ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. മറിയം ത്രേസ്യയെ വിശുദ്ധയാക്കുന്നതിന് ഈ അത്ഭുതമാണ് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘവും പിന്നീട് വത്തിക്കാൻ നിയോഗിച്ച ഡോക്ടർ സംഘവും മെത്രാൻ സമിതിയുമൊക്കെ അംഗീകരിച്ചത്. മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. നാട്ടിലെ രോഗികളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഉത്കണ്ഠയുള്ള ഡോക്ടർമാരുടെ സംഘടനയായ IMA ഇക്കാര്യത്തിൽ പുലർത്തുന്ന നിസ്സംഗതയെ വിമർശിച്ച് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികൽ ടീച്ചറിൻ്റെ ലേഖനമാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. വിശ്വാസം ഏത് മതവിശ്വാസിക്കും ആശ്വാസമാണെന്ന വാചകത്തോടെയാണ് KP ശശികല ടീച്ചർ തൻ്റെ ലേഖനം ആരംഭിക്കുന്നത്. അതിന് തെളിവോ ശാസ്ത്രീയ വിശദീകരണമോ ഒന്നും ആവശ്യമില്ല. മേൽപ്പത്തൂരിൻ്റെ വാദവ്യാധി മാറ്റിയ ചെമ്പൈക്ക് നാദം നൽകിയ ഗുരുവായൂരപ്പൻ വിശ്വാസിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. അയ്യപ്പസന്നിയിൽ നിന്ന് സംസാരശേഷി വീണ്ടെടുത്ത അനുഭവങ്ങൾ ഓർക്കുമ്പോഴേ വിശ്വാസിയുടെ കണ്ണുനനയും. എല്ലാ മതത്തിലും പ്രദേശങ്ങളിലും ഇത്തരം വിശ്വാസങ്ങളുണ്ടാകാം. പക്ഷെ ശാസ്ത്രം വിശ്വാസമല്ല, അതിന് തെളിവ് വേണമെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ പറയുന്നു. IMA ഈ വിഷയത്തിൽ പുലർത്തുന്ന നിഷ്ക്രിയത്വത്തെ എണ്ണമിട്ട് വിമർശിക്കുകയാണ് തൻ്റെ കുറിപ്പിലൂടെ KP ശശികൽ ടീച്ചർ. നിരീക്ഷണം, പരീക്ഷണം, ഗവേഷണം തുടങ്ങി നിഗമനത്തിലെത്തുന്നതിന് മുൻപ് ഒരുപാട് ഘട്ടങ്ങളുണ്ട്. വിശ്വസ്തനാകുന്നതും ആക്കുന്നതും ആളെ ദൈവമായി കാണുന്നതുമെല്ലാം നല്ല കാര്യമാണ്. അതിന് ഏത് വിശ്വാസിക്കും അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്. അത് ചോദ്യം ചെയ്യാൻ ശാസ്ത്രത്തിന് ബാധ്യതയില്ല. എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രം പഠിച്ച ഒരു ഡോക്ടർ തെളിവുകൾ നൽകുന്നത് മറ്റൊരു വിഷയമാണ്. അത് ശാസ്ത്രീയമാകണമെന്നും KP ശശികൽ ടീച്ചർ പറയുന്നു. ചികിത്സാരേഖകളടക്കം എല്ലാം പരസ്യപ്പെടുത്തണം. IMA ഈ വിഷയം പരിശോധിക്കണം. ശരിയാണെങ്കിൽ അത് തെളിയിക്കണം. അത് സാധാരണക്കാരന് ആശ്വാസമാകണമെന്നും KP ശശികല ടീച്ചർ തൻ്റെ ലേഖനത്തോട് ആവശ്യപ്പെടുന്നു. കാരണം കേരളത്തിൽ ചികിത്സാ ചെലവ് വളരെ കൂടുതലാണ്. പല കുടുംബവും ചികിത്സ കൊണ്ട് തകരുന്നു. പ്രാർത്ഥന കൊണ്ട് മാത്രം രോഗം മാറുമെങ്കിൽ ആരോട് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. ആയുഷ്മാൻ, കാരുണ്യ തുടങ്ങിയവയ്ക്ക് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു. നിങ്ങൾ ഡോക്ടർമാരെ പ്രാർത്ഥന മതി എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കാമെന്നും KP ശശികൽ ടീച്ചർ പറയുന്നു. അങ്ങനെയെങ്കിൽ മെഡിക്കൽ ഗവേഷണങ്ങൾ ഒഴിവാക്കാം. ഇക്കാര്യത്തിൽ IMA മൗനം ഇടിയണമെന്നും KP ശശികല ടീച്ചർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ IMA മറുപടി പറഞ്ഞ് മതിയാകൂ. അമല ആശുപത്രിയിലെ ആ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയത് ശരിയാണോ? ശരിയാണെങ്കിൽ അത് പ്രചരിപ്പിക്കണം. വിശ്വാസപരമായല്ല, ശാസ്ത്രീയമായി അത് തെറ്റാണെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ ഡോക്ടർ VK ശ്രീനിവാസന്റെ ലൈസൻസ് റദ്ദാക്കണം. IMA നിയമപരമായി തന്നെ നീങ്ങണമെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ തൻ്റെ കുറിപ്പിലൂടെ പറയുന്നു. താടിയുള്ളപ്പന് പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോഹനൻ വൈദ്യന്മാർക്ക് നേരെ മാത്രം കുറയ്ക്കുന്ന പണി നിർത്തണമെന്ന് കൂടി പറഞ്ഞാണ് KP ശശികല ടീച്ചർ തൻ്റെ ഫേസ്ബുക്ക് ലേഖനം അവസാനിപ്പിക്കുന്നത്. നിരവധി പേരാണ് ശശികല ടീച്ചറുടെ കുറിപ്പിൽ പിന്തുണ അറിയിച്ച് രംഗത്ത് വന്നത്. ഒട്ടേറെ പേർ ഈ കുറിപ്പ് ഷെയർ ചെയ്തിട്ടുമുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.